നമസ്കാരം. ഇന്ത്യൻ പട്ടാളക്കാർ പവർഫുൾ ആയതുകൊണ്ട് ഇന്ത്യൻ പവർ സ്റ്റേഷനുകളെ സൈബർ ആക്രമണത്തിലൂടെ തകർക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ചൈനീസ് ഹാക്കർമാർ. അമേരിക്കയിലെ ഒരു സ്വകാര്യ ഇന്റലിജൻസ് സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിർത്തി വഴി നുഴഞ്ഞു കയറാനുള്ള എല്ലാ പദ്ധതികളും പാളിയതോടെയാണ് ഇന്ത്യക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ ചൈന പദ്ധതിയിട്ടിരിക്കുന്നത്. സൈബർ അറ്റാക്കിന്റെ ഭാഗമായി 7 ഇന്ത്യൻ സ്റ്റേറ്റ് ലോ ഡെസ്പാച്ച് സെന്ററുകളിൽ റെഡ് എക്കോ എന്ന ഹാക്കർമാർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ലഡാക്കിലേതുൾപ്പെടെയുള്ള സ്റ്റേറ്റ് ലോ ഡെസ്പാച്ച് സെന്ററുകളെയാണ് ഹാക്കർമാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വൈദ്യുത വിതരണത്തിന്റെ തത്സമയ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന നിലയങ്ങളാണ് സ്റ്റേറ്റ് ലോ ഡെസ്പാച്ച് സെന്ററുകൾ. കൂടാതെ ഇവയെ ഹാക്ക് ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ വൈദ്യുതി പ്രവർത്തനങ്ങൾ തകരാറിലാക്കാൻ സാധിക്കും. ഇതാണ് ഹാക്കർമാർ ലക്ഷ്യമിടുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നേരിട്ടാണ് ഹാക്കർമാരുമായി പ്രവർത്തിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പവർ ഗ്രിഡുകളെ ചൈന രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് US സൈബർ സുരക്ഷാ ഗ്രൂപ്പ് വ്യക്തമാക്കിയത്. 7 ഇന്ത്യൻ ഡിസ്പാച്ച് സെന്ററുകളെയാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഉത്തരേന്ത്യയിൽ പവർ ഗ്രിഡുകളെയും വൈദ്യുതി ഡിസ്പാച്ചിനെയും നിയന്ത്രിക്കുന്നവയാണെന്ന് US ഗ്രൂപ്പ് പറയുന്നു. ഉത്തരേന്ത്യ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയോട് ഏറ്റവും അടുത്തുള്ള മേഖല എന്ന നിലയിലാണ് ഈ ടാർഗറ്റിംഗ്. എന്നാൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് മേഖലകളാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണത്തിന് ചൈന ഒരുങ്ങുന്നതെന്ന് US സെന്റർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഷാഡോ പാഡ് എന്ന ബാക്ക്ഡോർ ടൂൾ ഉപയോഗിച്ചാണ് ഈ ഓപ്പറേഷൻ ചൈന നടത്തുന്നത്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ സേനയുമായി വരെ അടുപ്പമുള്ളവരാണ് ബാക്ക്ഡോർ ടൂൾ. ചൈനീസ് സുരക്ഷാ മന്ത്രിസഭയുടെ ഭാഗമായ കരാറുകാരിൽ നിന്നാണ് ഈ ടൂൾ രൂപപ്പെടുത്തിയെടുത്തത്. അതിർത്തിയിലെ സേനാ വിന്യാസം പിൻവലിക്കാമെന്ന് ഇന്ത്യ ചൈന രാജ്യങ്ങൾ തമ്മിൽ തീരുമാനമെടുത്തതിന് പിന്നാലെ ബാക്ക്ഡോർ ഓപ്പറേഷൻ തുടങ്ങിയെന്ന് US മുന്നറിയിപ്പ് നൽകി. പിൻവാതിൽ ഓപ്പറേഷനുകളിലൂടെ ഇന്ത്യയുടെ ഊർജ്ജ വികസനത്തിന്റെ കരുത്ത് മനസ്സിലാക്കി ഭാവിയിൽ സൈനിക നീക്കങ്ങൾ നടത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഷാഡോ പാഡിന്റെ ആക്രമണം നടക്കുക. എന്നാൽ ഇന്ത്യയുടെ ഊർജ്ജ മേഖല പെട്ടെന്നുള്ള ആക്രമണത്തിൽ സമ്പൂർണ്ണ ഇരുട്ടിലാവുമെന്ന് US റിപ്പോർട്ടിൽ പറയുന്നില്ല. ഇന്ത്യയുടെ ഓരോ മേഖലയിലുമുള്ള കരുത്ത് അറിഞ്ഞിരിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. ചൈനയുടെ ദീർഘകാല പ്ലാനിന്റെ ഭാഗമാണിത്. ഈ ഗ്രൂപ്പിൽ അനലിസ്റ്റുകൾ, സെക്യൂരിറ്റി റിസർച്ചേഴ്സ് എന്നിവരുണ്ടാകും. ഇവർക്ക് സർക്കാർ തലത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനാവും. ഇന്ത്യ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണിതെന്നാണ് മുന്നറിയിപ്പ്. ചൈനീസ് ഗ്രൂപ്പിന്റെ ഇത്തരത്തിലുള്ള ആക്രമണം മുമ്പും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇത്തരമൊരു സൈബർ ചാരവൃത്തി നടന്നിട്ടുള്ളത്. മാസങ്ങളായി ഇത്തരമൊരു പ്ലാൻ ചൈന സജീവമാക്കി നിർത്തിയിട്ടുമുണ്ട്. ഏതു നിമിഷവും സൈബർ ആക്രമണത്തിലൂടെ നിർണായക വിവരങ്ങൾ ചോർന്നേക്കാമെന്ന് ഇന്ത്യ കരുതുന്നുണ്ട്. മൾട്ടിനാഷണൽ ലോജിസ്റ്റിക് കമ്പനി, ദേശീയ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം എന്നിവ ചൈനീസ് ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതേസമയം US ഗ്രൂപ്പിന് ഈ സൈബർ ആക്രമണങ്ങളെ ചൈനീസ് റെഡ് എക്കോ ഗ്രൂപ്പുമായി ബന്ധിപ്പിക്കാനായിട്ടില്ല. അതുകൊണ്ട് ചൈനയെ നേരിട്ട് കുറ്റപ്പെടുത്താനാവില്ല എന്നാണ് പറയുന്നത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ക്യാമറകൾ CCTVകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവ ഇത്തരം ആക്രമണങ്ങളെ നേരിടാൻ കരുത്തില്ലാത്തതാണ്. ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് ഉപകരണങ്ങളും ചൈനീസ് ഓപ്പറേഷനെ അതിജീവിക്കാനായിട്ടില്ല. ഇവയിലൂടെ വിവരങ്ങൾ ചോർത്തപ്പെടാൻ സാധ്യതയേറെയാണ്. ഇത് രണ്ടും തേർഡ് പാർട്ടി ക്യാമറകളും DV6കളുമാണ്. ഇവയ്ക്കൊന്നും മതിയായ സുരക്ഷയില്ലാത്തതാണ്. ഇന്ത്യയുടെ സൈബർ സുരക്ഷയിൽ വീഴ്ച വരാൻ സാധ്യതയുള്ള ഉപകരണങ്ങളെ ലക്ഷ്യമിട്ടാണ് ചൈന ആക്രമണങ്ങൾ നടത്തുന്നത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെർവറുകളെല്ലാം തായ്വാനോ ദക്ഷിണ കൊറിയയോ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇത്തരം തേർഡ് പാർട്ടി ഉപകരണങ്ങളിൽ കൂടുതൽ ശക്തമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ വിവരം ചോരാമെന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. IoT ഡിവൈസുകളുമായി ഇവ ബന്ധിപ്പിക്കുകയും അപ്ഡേറ്റായി നിലനിർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. പാസ്വേഡുകൾ സ്ഥിരമായി മാറ്റുന്നതും ഗുണം ചെയ്യും. ഈ ഉപകരണങ്ങളെ നേരിട്ട് ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്നതും ഒഴിവാക്കാവുന്നതാണ്. ഈ വർഷം മുംബൈയിലുണ്ടായ വൈദ്യുത പ്രതിസന്ധി ചൈനയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് സംശയിക്കുന്നുണ്ട്. ചൈനയുടെ സൈബർ ആക്രമണത്തെ തുടർന്നാണ് ഉണ്ടായതെന്നാണ് ഇത് കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.